വാണിജ്യ വാഹന ശ്രേണിയിലേക്കാണ് ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളായ മാരുതി സൂപ്പർ ക്യാരി എന്ന മോഡലിനെ അവതരിപ്പിക്കുന്നത്. വിപണിയിൽ പുതിയൊരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ സൂപ്പർ ക്യാരി. വിപണിയിലെത്തി 3 വർഷങ്ങൾ പിന്നിടുമ്പോൾ 50,000 യൂണിറ്റുകളുടെ വിൽപ്പനയാണ് പിന്നിട്ടിരിക്കുന്നത്. 2016 ആദ്യമായി വിപണിയിലെത്തുമ്പോൾ 3 നഗരങ്ങളിൽ മാത്രമായിരുന്നു വാഹനത്തിന്റെ വിൽപ്പന. എന്നാൽ പിന്നീട് ഘട്ടം ഘട്ടമായി മാരുതി മറ്റു നഗരങ്ങളിലേക്കും വിൽപ്പന വ്യാപിപ്പിച്ചു. ഇന്ത്യയിൽ ഇന്ന് സൂപ്പർ ക്യാരി വിൽപ്പന കേന്ദ്രങ്ങളുടെ എണ്ണം 200-ലധികം പിന്നിട്ടതായി കമ്പനി തന്നെ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിപണി ശൃംഖല ഉയർത്തുന്നതിനനുസരിച്ച് വാഹനത്തിന്റെ വിൽപ്പനയും ഉയരുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. പെട്രോൾ ഡീസൽ വകഭേദങ്ങൾക്കൊപ്പം തന്നെ CNG മോഡലിനെയും കമ്പനി വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. അതേസമയം ഡീസൽ പതിപ്പിനെ അധികം വൈകാതെ തന്നെ പിൻവലിക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. വാഹനം വിപണിയിലെത്തി 1 വർഷത്തിനുള്ളിൽ 2017 ജൂലൈയിലാണ് മോഡലിന്റെ CNG പതിപ്പിനെ അവതരിപ്പിച്ചത്. 2018 ഫെബ്രുവരിയിൽ സൂപ്പർ ക്യാരിയുടെ ക്യാമ്പ് ചേസിസ് വിപണിയിലെത്തി. 1 മാസത്തിനുശേഷം 2018 മാർച്ചിൽ സൂപ്പർ ക്യാരി 10,000 വിൽപ്പന നാഴികക്കല്ല് പിന്നിട്ടു. അടുത്ത 10,000 യൂണിറ്റുകൾ വെറും 6 മാസത്തിനുള്ളിൽ വിറ്റു. അവിടെ നിന്ന് 3 മാസത്തിനുള്ളിൽ 2019 ജനുവരിയിൽ മാരുതി സുസുക്കി സൂപ്പർ ക്യാരിയുടെ 30,000 യൂണിറ്റുകൾ വിറ്റഴിച്ചു. ബാക്കി 20,000 യൂണിറ്റുകൾ 11 മാസത്തിനുള്ളിലാണ് കമ്പനി വിറ്റഴിച്ചത്. കൂടാതെ ഈ വർഷം ഒക്ടോബറിൽ കമ്പനി സൂപ്പർ ക്യാരിയുടെ പെട്രോൾ വകഭേദത്തിന്റെ പാൻ ഇന്ത്യ വിൽപ്പനയും ആരംഭിച്ചു. 5-സ്പീഡ് ഗിയർ ബോക്സിൽ 793 cc ഡീസൽ എഞ്ചിനിലും 1200 cc CNG എഞ്ചിനിലുമാണ് മാരുതി സൂപ്പർ ക്യാരി എത്തുന്നത്. 2 സിലിണ്ടർ ടർബോ ചാർജ്ഡ് എഞ്ചിൻ 32 BHP കരുത്തും 75 NM ടോർക്കുമാണ് ഈ വാഹനം ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്തിടെയാണ് രാജ്യത്ത് 2 കോടി യൂണിറ്റുകളുടെ വിൽപ്പന നേട്ടം കൈവരിക്കാൻ സാധിച്ചെന്ന് മാരുതി സുസുക്കി അറിയിച്ചത്. ഇന്ത്യൻ വിപണിയിലെത്തി 37 വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് മാരുതി സുസുക്കി ഈ നേട്ടം കൈവരിക്കുന്നത്. 1983 മാരുതി 800 എന്ന ചെറുകാറുമായിട്ടായിരുന്നു മാരുതി സുസുക്കി ഇന്ത്യൻ വിപണിയിൽ അരങ്ങേറ്റം കുറിച്ചത്. ഇന്ത്യൻ കാർ നിർമ്മാതാക്കളിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ കമ്പനിയാണ് മാരുതി സുസുക്കി. ചരിത്ര നേട്ടം സ്വന്തമായതിൽ അതീവ സന്തുഷ്ടരാണെന്നും മാരുതി സുസുക്കി ഇന്ത്യ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ കെനിജി അയുക്കാവ് അഭിപ്രായപ്പെട്ടു. ബ്രാൻഡിൽ വിശ്വാസം അർപ്പിച്ച ഉപയോക്താക്കളോടും മികച്ച പിന്തുണ നൽകിയ സർക്കാരിനോടും ദീർഘകാലമായി പങ്കാളിത്തം തുടർന്നവരോടുമുള്ള നന്ദിയും അദ്ദേഹം രേഖപ്പെടുത്തി. കാർ വിൽപ്പനയിൽ മാരുതി സുസുക്കി താണ്ടിയ നാഴിക കല്ലുകൾ പരിശോധിച്ചാൽ 1994-95 കാലയളവിൽ 10 ലക്ഷം യൂണിറ്റും 2005-2006 കാലയളവിൽ 50 ലക്ഷം യൂണിറ്റും 2011-12 കാലയളവിൽ 1 കോടി യൂണിറ്റും കമ്പനി വിപണിയിൽ വിറ്റഴിച്ചു. 2016-17 കാലയളവിൽ 1.50 കോടി യൂണിറ്റും 2019-20 കാലയളവിൽ 2 കോടി യൂണിറ്റും കമ്പനി വിപണിയിൽ വിറ്റുതീർത്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു.